ഗൈസ്. അപ്പൊ ഇന്ന് നമ്മളോട് ഒരാൾ ചാലഞ്ച് ചെയ്യോ എന്ന് ചോദിച്ചു, അതായത് ഒരു ഫുൾ മന്തി തിന്നാല് ഇയാള് ഇദ്ദേഹം 2500 രൂപ തരാന്ന് പറഞ്ഞാണ്. അപ്പൊ നമ്മളെ അമ്പാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 2000 മന്തി ഒന്ന് കഴിഞ്ഞിട്ട് നീ ബാക്കി ഉണ്ടെങ്കിൽ 2000 കിട്ടും, നീ ബാക്കി ഇല്ലെങ്കിൽ 2000 കിട്ടും. അപ്പോ 2000 കൊണ്ട് പോകുന്നല്ല ഭാഷിക്കാന്ന് റോക്ക് പോലും. ആ അതൊന്നറിയില്ല, എപ്പോഴത്തെ തീറ്റ കണ്ടിട്ട് ഞാൻ എടുത്തതാണ്. നമ്മ ഇന്നത്തെ അവസ്ഥ എന്ത് നടന്നാ അറിയാം, ഉദാ ഹവ പുഷ്കരാടി ആവോന്ന് അറിയില്ല. എന്തായാലും മുടിപ്പിക്കാം, ഒന്നിന് പകരം 2 അടിക്കണം. നല്ല മേക്കർ കെൻസിലാണ്. അയ്യോ തുറന്നിരുന്നുണ്ടല്ല കൊള്ളാല ചൈനക്കാരിലുണ്ടല്ല ഷ്യാങ് ഷോങ് ഷാങ് റൂപു എന്തിയ വണ്ണിക്ക് ആദ്യം കയ്യ പോണം, അതാണ് മാന്യത. പള്ളിന്ന് കയ്യത് വേറെ, ഇവിടുന്ന് കയ്യത് വേറെ. ഇന്നാണ് റൗപ്പൂന്റെ ഡെലിവറി ആവോ നാട്ടേക്ക്. ഒറ്റക്ക് ഫുള്ള് തിന്ന് തീർക്കാം, എനിക്ക് ഇത് മൊത്തം നിക്കാൻ വരും കേട്ടോ. ഇവിടെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ബീജം വേണം. ഇതാണ് കേട്ടോ ബ്ലോഗർ, ബ്ലോഗർ ശാന്തമ്മ. This is vlog. Journalist Patu. Journalist? Yeah. എന്നിട്ട് നീ ജേർണലിസ്റ്റ്. അല്ല ആരും, ഞാൻ 12 കഴിഞ്ഞാലും മെസ്സേജ് അയക്കില്ല. എല്ലാന്ന് ഏയ് ഇങ്ങോട്ട് നോക്കിയേ. നീ ജേർണലിസ്റ്റ് ആയിട്ട് എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ ഇറങ്ങിയിട്ട് ഒന്ന് ചോദിക്കാനും പറ്റുന്നില്ല. അടുത്തേക്ക് എവിടെ തിന്നുന്ന വീട് കണ്ടിട്ടെ പത്തലം കറി. ആ അത് ഇവിടെ അല്ലാന്ന് പത്തലം കറി അല്ല, ഏതോ ഫുഡ് അടുത്തേക്ക്. അതിനെ ചെയ്യുന്നത് പത്തലം കറി എന്ന് പേര് ഇട്ടിട്ട് ഇത്രയും നാളുകളും പത്തലം കറി തോന്നിട്ടാലോ. എന്ത് ജീവി നീ, മെൻഷനാ നീ? ഓൾ ആകെ കരിക്ക് മാത്രമേ ഒന്നുമില്ല കേട്ടാ. രാവിലെ എണീക്കുക, തെങ്ങിൽ കയറുക, കരിക്ക് കൊത്തുക. അയ്യോ അയ്യോ, ട്രെയിനിൽ 1 kg ഒരു 600 കരിക്കെല്ലാം കൊണ്ട് വരണ്ടേ. കരിക്ക് പിടിച്ചാലും ഗ്ലാമർ വെക്കുന്ന പറഞ്ഞു പിന്നെ ആരോ പറഞ്ഞു പറ്റിച്ച്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാ, ബ്രെഡും ജാമും തരും. അത് രണ്ടും ഇംഗ്ലീഷ് അറിയാവുള്ളതല്ലേ. ബ്രെഡിന് ബ്രെഡിനും ബ്രെഡും ജാമിന് ജാമും. നമ്മ റിസോർട്ട് പോയിട്ടേ ഇല്ല, നമ്മ പോയിരുന്നോ നടന്ന റിസോർട്ടിൽ. അമ്പാന നീ തീർന്നടാ, നീ തീർന്ന്, നിങ്ങളെ ചോറതായത്. റൂപ്പു നിന്റെ അഭിപ്രായത്തിൽ എന്താണ് പറയുന്നത്, നടക്കുവോ? എന്താ ട്രൈ ചെയ്യ, മാക്സിമം ട്രൈ ചെയ്യുന്നാണ്. അയ്യാ വെച്ചോ ലേറ്റ്, ചട്നി വേറെ, ജ്യൂസ് ഇല്ല നോക്കടാ, ജ്യൂസ് ഇല്ല നോക്ക്. ആയില്ലേ ചോറ് കൊച്ചും കൂടെ ബേവാനുണ്ട് തന്നെ. പടച്ച റബ്ബല്ലി സത്തായി തമ്പുരാൻ 2 സ്പൂണും നമ്മൾക്ക് പ്ലേറ്റ് എന്ന് പറഞ്ഞല്ല. ആ അത് തിന്നോ. ആരോട് നീ ചോദിക്കുന്നു എടാ, പ്ലേറ്റ് മാറ്റിട്ട് ഇങ്ങനെ എടുത്തോടെ. വെള്ളം അധികം കുടിക്കണ്ടാടാ, സ്പേസ് പോകും.
ഓന്റെ ഒക്കെ നടക്കുന്നോണ്ട് ഞാൻ പറയുന്നല്ല, ഓൻ ഇതിന്റെ അപ്പുറം തിന്നേണ്ടതാണ്. നമ്മ മാനസികമായി തളർത്താൻ പാടില്ല, ഓൻ ഓന്റേതായിട്ടുള്ള സ്പേസ് കൊടുക്കണം. ഓന് ഇത് കഴിഞ്ഞാൽ ഒരു മണിക്കും മൂന്ന് മണിക്കെല്ലാം വീണ്ടും വിശക്കലാണ്. രാത്രി അലാറം വെച്ചിട്ട് എണീച്ചിട്ട് അലാറം വെക്കും അവന് മൂന്ന് മണിക്ക് ഫുഡ് അടിക്കാൻ. എന്നിട്ട് അവന് 2:55 എണീച്ചിട്ട് അലാറം ഓഫ് ആക്കിയിട്ട് ഫുഡ് അടിക്കും. അങ്ങനത്തെ മനുഷ്യനാണ്. രാവിലെ 3 മണിക്ക് കഴിച്ചിട്ട് പണിക്ക് പോയത്. ഇപ്പൊ അന്ന് സ്പേസ് കിട്ടി അടി അടി. അപ്പോ ആദ്യത്തെ പീസ് റോപ്പാൻ അടിച്ചു കഴിഞ്ഞിരിക്കുന്ന കേസ്. ഓന ആ സാധനം തിന്നാത്തോണ്ട്, ചമ്മണി തിന്നാത്തോണ്ട് മാറ്റി വെച്ചോട്ടോ അല്ലെ. അടുത്ത പീസിലേക്ക് കടന്നു. ഓന്റെ കഴിവ് അനുസരിച്ചിട്ട് ഇപ്പൊ ഇനിയൊരു പീസ വാക്കിയില്ലോ. മാഷാല്ല. എന്താണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് അമ്പാൻ? ഒന്നും പറയില്ല. അതായത് മുക്കാക്കില് പോയി തീർത്തോട്ടോ. അമ്പാന്റെ ഇത് അമ്പാന്റെ കളിയാണ്. അവസാനത്തെ ചിക്കനും കൂടി എടുത്തുകൊണ്ട് അമ്പാൻ ഇതാ ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അടുത്തത് ചോറിലേക്ക് കൈയിട്ട് വാരുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മുടെ അമ്പാൻ ഇതാ ചിക്കന്റെ മൂന്നാമത്തെ പീസും കൂടി എടുത്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു പുത്തരിയല്ല എന്ന് വിചാരിച്ചിട്ട് മന്തി റൈസിന്റെ അരി ഏതെന്ന് ചോദിക്കുന്ന നമ്മുടെ അമ്പാൻ. അമ്പാൻ വെറും ഒരു അമ്പാനല്ല, ആരാണ് അമ്പാൻ എന്ന് അറിയുമോ? നമ്മ ഇന്നലെ കണ്ട അമ്പാനൊന്നും അല്ല കേട്ടോ ഇന്ന് കാണുന്നത്. ചിക്കൻ എല്ലാം തിന്ന് നിർത്ത്, ഇവന്റെ കിൽട്ടെല്ലാം മനസ്സിലായി. റൈസിന് ബാക്കിയുണ്ട്. രാവിലെ ഫുഡ് കഴിക്കാത്തോണ്ട് ഗ്യാസ് കയറി, അപ്പം നമ്മള് മെഷ്കറായി. നാരങ്ങ വെള്ളം വേണം വേണം, സ്പ്രോ വേണം. എങ്ങാട്ട് പോകുന്നു ഇതൊക്കെ? സാറാക്കുറസാറാക്ക്. അപ്പൊ നമ്മള് ഏകദേശം ചിക്കൻ എല്ലാം തിന്നു തീർത്തിട്ടുണ്ട്. ചോറ് മെല്ലെ മെല്ലെ കഴിച്ചോണ്ടുണ്ട്. എന്തായി റോബോ ചലഞ്ച് മതിയാ? നീ മതിയാക്കിയാ? എന്താണ് അവസ്ഥ? എന്ത് സംഭവം? അമ്പാൻ അമ്പാൻ അടേ 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 ഏ മോന. എങ്ങനെ ധൈര്യത്തിൽ യോനെല്ലാം മംഗലത്തിന് കൊണ്ടാൻ പറ്റും? എന്റെ ഫോണിൽ ഇപ്പൊ ചാർജ് തീരാനേ കേസ്. അതുകൊണ്ടാണ് അവസ്ഥ. അടി അടി ഇങ്ങനെ തോടാ, നിന്നെ ഇനി ഞാൻ കൂട്ടിയില്ല മോനെ. വരമ്പിക്കോ അതാ അവസാന ഇടത്തിൽ കൈയടി കൈയടിച്ച് പാസ്സാക്കണം. ഏ ഒരു ഫുൾ മന്തി ഒറ്റ കടിച്ച മനുഷ്യനാണ്. എങ്ങനെയുണ്ട്? കുറച്ച് ചോറിലെ ബാക്കിണ്ടോ? ഇത്ര വരെ ചോറില്ല, ഇത് തീർക്കാൻ കഴിയില്ലെങ്കിൽ കള്ളനോട്ടൊന്നുമില്ലല്ലോ. ഗാന്ധിജിക്ക് കണ്ണാടുണ്ടാക്കട്ടെ. വളരെ വിഷമുണ്ടെങ്കിലും നമ്മള് വിജയിച്ചതല്ലേ, അപ്പൊ എന്തായാലും കൊടുക്കണ്ടേ. അവസാന ഘട്ടത്തിലേക്കാണ്. എന്താ മോനെ എന്ത്രേ ഇത്? എങ്ങനെയുണ്ട് അവസ്ഥ പരിവർത്തനം? ഒന്ന് എണീച്ച് നോക്കട്ടെ. ഇത് വയറോട്ടുന്നുണ്ടാ എന്റെ മോനെ. ആ നടത്തുന്ന് കാണണം. ഇതാ ഇന്നൊന്നും അറിയില്ല കേട്ടോ, ആടെ വീണുണ്ടോ നോക്കട്ടെ. എന്തിനാക്കുന്നു ചൂടുണ്ടാ? എങ്ങനെയുണ്ട് ഫുഡ് അടിച്ചിട്ട്? എങ്ങനെയുണ്ട് ഇവിടെ കച്ചാക്കല്ല? എങ്ങനെയുണ്ട് ഫുഡ് അടിച്ചിട്ട്? എവിടെയെങ്കിലും എത്തി അറിഞ്ഞാ
എങ്ങനെയുണ്ട്? ഞാൻ ചോദിക്കുന്നു, അങ്ങനല്ല ഫുഡ് കഴിക്കാൻ കഷ്ടപ്പാടുണ്ടോ ചോദിച്ചു? ചോറിന്റെ ക്ഷമക്കല്ലോ. ചോറ് എന്നാലും നീ തീർത്തിട്ട് നമ്മള് മാനം കാത്തിട്ടമ്മ. അങ്ങനെ നമ്മളെ അംബാന് പ്രൈസ് അടിച്ചിരിക്കുന്നു. പ്രൈസ് കിട്ടി അംബാന് ചെലവ് ചെയ്യണം. ഇനി പൊമ്മ പൊട്ടടിച്ചിട്ട് പോവാ. പൊമ്മ പൊട്ടടിക്കണം.